ഹായ്, ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ലീനിയർ സെർച്ച് പ്രോഗ്രാം. ലീനിയർ സെർച്ച് പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് സെർച്ചിങ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇഫ് ദ എലമെൻ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ലിസ്റ്റ് ദെൻ ദ പ്രോസസ് ഈസ് കോൾഡ് സക്സസ്ഫുൾ ആൻഡ് ദ പ്രോസസ് റിട്ടേൺസ് ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് എലമെൻറ്റ്. Otherwise, the search is called അൺസക്സസ്ഫുൾ. നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നൗ അത് ആ ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയാൽ, അതായത് നമ്മുടെ എലമെൻറ്റിൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു സെർച്ചിങ് പ്രോഗ്രാം റിട്ടേൺ ചെയ്യുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെർച്ചിങ് അൺസക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ ലീനിയർ സെർച്ച് ഈസ് ദ സിംപ്ലസ്റ്റ് സെർച്ച് അൽഗോരിതം ആൻഡ് അതർവൈസ് ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ദ സീക്വൻഷ്യൽ സെർച്ച്. സീക്വൻഷ്യൽ സെർച്ച് എന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സെർച്ചിങ് അൽഗോരിതം എന്ന് പറയുന്നത്. നൗ ദ ലിസ്റ്റ് ഈസ് ട്രാവേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ആൻഡ് മാച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ലിസ്റ്റ് വിത്ത് ദ ഐറ്റംസ് ഹൂസ് ലൊക്കേഷൻ ഈസ് ടു ബി ഫൗണ്ട്. നൗ ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിലെ എല്ലാ എലമെൻസിലൂടെയും നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്തേണ്ട ഒരു എലമെൻറ്റിനെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി കണ്ടെത്തുന്നത്. നൗ ഇഫ് ദ മാച്ച് ഈസ് ഫൗണ്ട് ദെൻ ദ ലൊക്കേഷൻ ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റം ഈസ് റിട്ടേൺഡ്, അതർവൈസ് ദ അൽഗോരിതം വിൽ റിട്ടേൺ എൻ നൾ വാല്യൂ. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ലിസ്റ്റിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനാണ് ഈ ഒരു സെർച്ച് അൽഗോരിതം റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് എങ്ങനെയാണ് ഈ ഒരു ലീനിയർ സെർച്ച് അൽഗോരിതം അല്ലെങ്കിൽ ലീനിയർ സെർച്ച് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രോഗ്രാം. സോ ഇവിടെ ഞാൻ ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. നമ്മളുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു അറേ, ഇൻറ്റിജർ അറേനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ 5 എലമെൻസിലുള്ള ഒരു അറേ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ വാല്യൂസ് എന്ന് പറയുമ്പോൾ 10, 17, 27, 23, 35 എന്ന് പറയുന്ന വാല്യൂസിനെയാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം രണ്ട് വേരിയബിൾസിനെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഏത് വാല്യൂവിനെയാണോ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു വാല്യൂവിനെയാണ് ഈ ഐറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യൂസറാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻറ്റിജർ വാല്യൂവിനെ എൻറ്റർ ചെയ്യുന്നത്, ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫ്ലാഗ് വേരിയബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലാഗിൻ്റെ വാല്യൂ ഇനീഷ്യലി 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യലി 0 ആയിട്ടാണ് നമ്മൾ ഇതിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. നൗ എൻ്റർ ദ ഐറ്റം ടു ബി സെർച്ച്ഡ്. നമുക്ക് ഏത് എലമെൻറ്റിനെയാണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇവിടെ ഈ പ്രിൻറ് സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം യൂസർ ഒരു ഇൻറ്റിജർ വാല്യൂ എൻറ്റർ ചെയ്യും. ആ ഇൻറ്റിജർ വാല്യൂവിനെ നമ്മൾ സ്കാനഫ് യൂസ് ചെയ്തിട്ട് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ യൂസർ 10 ആണ് എൻറ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ 10 എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് ഈ ഒരു അറയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ എലമെൻറ്റിലും ലൂപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ അറയിൽ ലൂപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഐട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഫോർ ലൂപ്പിൽ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു ഐട്രേഷൻ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഐ ഈക്വൽ ടു 0 എന്നാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. നൗ ഐയുടെ വാല്യൂ ലെസ് ദാൻ 5 ആണെങ്കിൽ, ഈ 5 എന്ന് പറയുന്ന അറയുടെ സൈസാണ്, അറയുടെ സൈസിനെക്കാളും കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഐട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, i++ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് ഐട്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ഐട്രേഷനിലുള്ള എലമെൻറ്റ്, അറയിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് അറേ ഓഫ് ഐ എന്ന് പറയുന്നത്, അതായത് അറേ ഓഫ് ഐ എന്ന് പറയുമ്പോൾ 0 ഫസ്റ്റ് 0 ആയിരിക്കും. 0 എന്ന് പറയുന്നത് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഐറ്റം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഐറ്റം എന്നുള്ളത് യൂസർ 10 ആണ് എൻറ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് 10 തന്നെയാണ്. സോ അറേ ഓഫ് 0 എന്ന് പറയുന്നത് 10 ആണ്. സോ 10 = 10, യെസ് ശരിയാണ്, റൈറ്റ്. സോ ആ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളുടെ ഐറ്റത്തിൻ്റെ പൊസിഷനാണ് നമ്മളുടെ ഫ്ലാഗിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇത് ഫസ്റ്റ് പൊസിഷനാണ്, ബട്ട് ഐ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ i+1 എന്നുള്ളതാണ് ഫ്ലാഗിൻ്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് പൊസിഷൻ എന്നുള്ളത് കിട്ടുന്നത്. ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമ്മളുടെ എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു അറയിലൂടെ ലൂപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. അതായത് നമ്മളുടെ ഫോർ ലൂപ്പിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണം, കാരണം ഓൾറെഡി നമ്മളുടെ എലമെൻറ്റിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത എലമെൻസിലേക്ക് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടില്ല. സോ ആ ഒരു കേസിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്.
സോ ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് ഐട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് എലമെന്റ് തന്നെ നമ്മൾ കണ്ടെത്തി, വീണ്ടും നമുക്ക് ഐട്രേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഫ്ലാഗിന്റെ വാല്യൂ സീറോ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി സീറോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എലമെന്റിനെ കണ്ടെത്തിയാൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ സീറോ തന്നെ ആണ് എന്നുണ്ടെങ്കിൽ എലമെന്റിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എലമെന്റ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള എലമെന്റ്, അതായത് യൂസർ എൻറ്റർ ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സീറോ ആണെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടില്ല, എക്സിറ്റിംഗ് അല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സീറോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനർത്ഥം, നമുക്കൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. സോ സീറോ അല്ല എന്നുള്ള കേസിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എലമെന്റിനെ ഓ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. പൊസിഷൻ എന്ന് പറയുന്നത് ഫ്ലാഗാണ്, എലമെന്റ് എന്ന് പറയുന്നത് ഐറ്റമാണ് യൂസർ എൻറ്റർ ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ ഇഫ് യു കമ്പയർ ദിസ് ദർ ഇസ് നോ എറേഴ്സ് ആൻഡ് വാർണിങ്സ്. നോ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളുടെ എൻ്റർ ദ ഐറ്റം ടു ബി സെർച്ച്ഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 10, 17, 27, 23, 35 ആണ് നമുക്കുള്ളത്. നമുക്ക് 27 എന്ന് പറയുന്ന നമ്പറിനെ സെർച്ച് ചെയ്ത് നോക്കാം. സോ നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 27 ഫൗണ്ട് അറ്റ് പൊസിഷൻ നമ്പർ 3 അല്ലേ. പൊസിഷൻ നമ്പർ 3, 1, 2, 3 തേർഡ് പൊസിഷനിലാണ് നമുക്ക് 27 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ദെൻ ഇഫ് യു റൺ ദിസ് അഗെയിൻ, നമ്മൾ 23 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോർത്ത് പൊസിഷനിൽ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്. ദെൻ ഒന്നുകൂടെ നമ്മൾ റൺ ചെയ്യുകയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ 7 എന്ന് പറയുന്ന എലമെൻ്റ് ആണ് സെർച്ച് ചെയ്യുന്നത്. 7 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മളുടെ അറേയുടെ പാർട്ടല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു എലമെൻറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റുന്നത്. ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ചെക്ക് ഔട്ട് ദ ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. Share with your friends. I'll see you in the next lecture. Thank you.